ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ ആക്രി സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങളാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കമൻസിൽ കാണുന്നുണ്ട് ചേച്ചി വേസ്റ്റ് മെറ്റീരിയൽസ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് കുറച്ച് ഡപ്പികളാണ്. അപ്പോൾ ഇത് സെബോളിൻ്റെത്, പിന്നെ കുറേ പഴയ ക്രീമിൻ്റെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് വെക്കുന്നതാണ്. കുറേ ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ഒരു സമ്പന്നയാണ്. എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ എടുത്ത് ഓരോന്നൊക്കെ വയ്ക്കും, ചാക്കിനകത്തും കിറ്റിനകത്തൊക്കെ ആക്കിയിട്ട്. ഇത് ഞാൻ കമ്മലൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഞാൻ അവിടെ ചെല്ലുമ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയാവുന്ന അവിടെ ആ കടയിലിക്കുക, എനിക്ക് ആ ഡപ്പിയോട് ഇങ്ങനെ തരും, നീ കൊണ്ടുപോയിക്കോന്ന് പറയും. അപ്പം അങ്ങനെ തരുന്നത്. അപ്പം ഞാൻ ഓരോ ആവശ്യത്തിനായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കും. ഇത് ജസ്റ്റ് ആ ഓ എന്ന് കാണുന്നത് എന്തോ ലെറ്ററോ മറ്റോ ആണ്. മറ്റത് സിന്ദൂരത്തിൻ്റെ ഡപ്പിയാണ്. പിന്നെ ഇത് കുട്ടികളുടെ മറ്റേ എന്തു പറയുക, അതിൻ്റെ പേര് ചോക്കോബിൾസോ ലിക്കോബിൽസോ എന്നാണ് കണ്ടു പറയുന്നത്. അത് വാവ തന്ന അക്ഷരമോൻ. പിന്നെ ഇത് കർപ്പൂരം, നമ്മൾ വീട്ടിൽ കർപ്പൂരം കത്തിക്കാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ കവറൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഞാനിത് കുറച്ച് രണ്ട് മൂന്നെണ്ണം എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ, വെറുതെ ഇതെല്ലാം കൂടി കാണിക്കണ്ടല്ലോ നിർത്തിച്ച്. പിന്നെ ഫെവി ബോണ്ടിൻ്റെ കവറ്, പേസ്റ്റിൻ്റെ കവർ ഒക്കെ, പേസ്റ്റിൻ്റെ കവറൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കും. ചാക്കിനകത്താക്കി വെച്ചാൽ പുറത്ത് വെച്ചാൽ മഴയും കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കും. ഇത് ഫോണിൻ്റെ കവറാണ്. അപ്പം എൻ്റെ ഒരു ഏട്ടൻ ഫോൺ റിപ്പയറിൻ്റെ ഒക്കെ ഒരു മേഖലയിലുണ്ട്, അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അവിടെ കടയിൽ വന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് കയ്യിൽ. അത് ഞാനിങ്ങനെ എന്താണ് റബ്ബറൊക്കെ ഇട്ട് വെച്ചേക്കും. അതിങ്ങനെ ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ അത്രയും സ്ഥലം കൂടെ നമുക്ക് കിട്ടും. ഇങ്ങനെ കവറായിട്ട് തന്നെ ഇരിക്കുമ്പം കുറച്ച് വലിപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ കുറച്ച് സ്ഥലം കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ റബ്ബറൊക്കെ ഇട്ട് വെച്ചേക്കും. അപ്പോൾ ഇതുണ്ട് കുറച്ച്. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വിൻറ്റേജ് ക്യാമറ ചെയ്ത സമയത്ത് മുകൾ ഭാഗം കവർ ചെയ്തെടുത്തത്, ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഒരു ഫിനിഷിങ് ഒരു ലുക്കുണ്ട്, നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു പേപ്പർ ആയതുകൊണ്ട് അതുകൊണ്ട് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് കുറേ അധികം കയ്യിലുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കാർഡ് ബോർഡ്, സാധാ കാർഡ് ബോർഡ് കുറേ എവിടെ നിന്ന് കിട്ടിയാലും, അതിപ്പോൾ ഫാൻ കവർ ആയിക്കോട്ടെ, എന്ത് കാർഡ് ബോർഡ് കവർ ആയാലും കുറേ എടുത്തിട്ട് അത് കട്ട് ചെയ്തൊക്കെ അങ്ങ് വെച്ചേക്കും. ഇത് പണ്ടത്തെ ഒരു കൂടാണ്. അയ്യോ, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. നെല്ല്, മിഠായി കവർ. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ കുറേ മിഠായി കോപ്പി, അച്ഛൻ കോപ്പിക്കോട് ആളാണ്, കോപ്പിക്കോ വാങ്ങിക്കണം. അതൊന്നും എനിക്ക് കളയാൻ, ഇത് ഒരുപാട് വർഷം പഴയതാണ് കേട്ടോ, ഇതൊരു 4 വർഷമെങ്കിലും പഴയതാണ്. അതൊന്നും എനിക്ക് കളയാൻ തോന്നില്ല. ആ കൂട് തന്നെ ഒരു പരുവായി, പക്ഷെ എന്നാലും ഞാൻ കളയത്തില്ല. അപ്പം അച്ഛൻ വാങ്ങി തന്നതുകൊണ്ട് ഭയങ്കര ഒരു. പിന്നെ ഇത് നമ്മുടെ വാട്ടർ ക്യാനാണ്. അയ്യോ, വാട്ടർ ക്യാൻ്റെ അടപ്പാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങിക്കുന്നതല്ല കേട്ടോ, ഇത് ഒഴുകി വരുന്നത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് ചാക്കിനകത്ത് വെച്ചേക്കും. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ ഈ ഹൗസ് ബോട്ടിൽ നിന്നൊക്കെ എറിയുന്നതും ഒക്കെ ഉണ്ട്. ആൾക്കാർ വാങ്ങിക്കുന്നതൊക്കെ അവർ പൊട്ടിച്ചങ്ങ് കളയുമല്ലേ, അത് ഒഴുകി വരുന്നതൊക്കെ. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കഴുകി ആ പായലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടംപോലെ അങ്ങ് കഴുകി അങ്ങ് എടുത്ത് വെച്ചേക്കും. പിന്നെ ഇത് നമ്മുടെ എക്സ്ട്രയാണ്. എക്സ്ട്ര വെച്ചിട്ട് നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കടയിലൊക്കെ അവർ വെറുതെ കളയുമല്ലേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, ഞാൻ എടുത്തോട്ടെ നിൽക്കും, അവരെടുത്തോളം പറയും. അതൊന്നും എടുക്കരുതെന്ന് ആരും നമ്മുടെ അടുത്ത് പറയാനാണ്, എടുത്തോന്നേ പറയത്തില്ല. അവർക്കത് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറണമെന്നല്ലേ ഉള്ളൂ. ഞാനത് കെട്ടി ഇതിനകത്ത് തന്നെ കാണുന്ന പ്ലാസ്റ്റിക് ഇറക്കാൻ കെട്ടിയെടുക്കും. ഇത് പിന്നെ കുറച്ച് അടപ്പുകൾ, അതായത് വെറൈറ്റി വെറൈറ്റിയായിട്ട് എനിക്ക് ഇടയ്ക്കൊക്കെ കിട്ടുന്ന ചില അടപ്പുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുകിയും കഴുകാതെയൊക്കെ വയ്ക്കും കേട്ടോ. അതൊക്കെ ഒരു ആ ഒരു അപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സന്തോഷം, ചിലപ്പോൾ കഴുകാനുള്ള ഒരു അവസ്ഥയിലായിരിക്കും, അപ്പോൾ കഴുകി വെക്കും. അല്ല അങ്ങനെ തന്നെ അങ്ങനെ ഇത് കുറേ അടപ്പുകളാണ്, എല്ലാം അടപ്പുകളാണ്. അങ്ങനെ ഇഷ്ടം തോന്നുന്ന അടപ്പൊക്കെ എടുത്ത് വയ്ക്കും. ചിലപ്പോൾ ഏതിനാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പേനയുടെ ടോപ്പൊക്കെ എടുത്ത് വയ്ക്കും. നമ്മൾ നമ്മുടെ പാറ്റേൺ ടാങ്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇതിനകത്ത് തപ്പി അങ്ങ് എടുക്കുമായിരുന്നു. വെച്ചാൽ ഓരോ സൈസിലുള്ള കുഴലുകളൊക്കെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വർക്കിനും ഓരോ രീതിയിലായിരിക്കും വേണ്ടത്. അന്നേരം നമുക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റത്തില്ല. കൈ കിട്ടുന്നതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ അവത്തേന്ന് പിന്നെ തപ്പിയെടുത്താൽ മതി. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. ഇതൊന്നും ഒന്നും രണ്ടും ദിവസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കിട്ടണമെന്ന് വെച്ചാൽ വരത്തില്ല. നമ്മൾ ഓരോ സമയം നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്തൊക്കെ വെച്ചാലേ നമുക്ക് ഓരോ സാധനങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അതൊക്കെ നമുക്ക് കുറേ ടൈം എടുത്ത് നമ്മൾ സൂക്ഷിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് ഞങ്ങൾക്കും ഇതൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. ഇത് ഒരു 5-6 മാസമായുള്ളു ഇതൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ്. അതിന് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചാണ്. പിന്നെ കുറേ ഈ ഗുളികയുടെ സ്ട്രിപ്സ് ഒക്കെ സൂക്ഷിച്ചു, അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വർക്കിന് വേണ്ടി വെച്ചിരുന്നത്, അപ്പം വേറെ ആൾക്കാരൊക്കെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, വേറെ നമ്മുടെ ചാനലുകാരൊക്കെ ചെയ്തു. അപ്പം അത് തന്നെ ഒരു ആവർത്തന വിരസത, അത് വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അതങ്ങ് മാറ്റി. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് ഓർത്തു. ഇത് കുറച്ച് കെട്ടുകമ്പിയാണ്,
അതെവിടെ നിന്ന് കിട്ടിയാന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. പിന്നെ സ്പോഞ്ച്, വീട്ടിലെവിടെ നോക്കിയാലും സ്പോഞ്ചാണ്. ഞാൻ കളർ ചെയ്തിട്ടുള്ള സ്പോഞ്ചൊന്നും ഞാൻ കളയത്തില്ല, ഇനി എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വെക്കും. ഇത് എൻ്റെ ഒരു ട്രോഫിയുടെ മുകളിലിരുന്ന ഒരു കല്ലാണ്. ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കല്ലാണ്. എനിക്ക് പ്ലസ് ടുവിനെങ്ങാണ്ട് ശരണ്യാമോഹനില്ല, ആക്ട്രസ് ശരണ്യാമോഹൻ തന്ന ഒരു ട്രോഫിയാണ്. പക്ഷെ ഒടിഞ്ഞുപോയി. ഇത് കുറച്ച് കുഞ്ഞ് കുപ്പിയാണ്, എനിക്കിങ്ങനത്തെ കുപ്പിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനതെടുത്ത് വയ്ക്കും, എപ്പോഴാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ട് കുഞ്ഞു കക്ക, ഇത് ഞാൻ കക്ക വാരാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ കക്കയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കുക. നല്ല വലിപ്പമുണ്ട്, നല്ല രസമുണ്ട്. കാരണം ഇത് കിട്ടിയപ്പോൾ കറുപ്പായിരുന്നു കേട്ടോ, എൻ്റെ പുറത്ത് ഞാൻ തേച്ചൊരച്ച് വെള്ളയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അഴുക്ക് പറ്റിക്കാനും തോന്നത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ വെച്ചേക്കുക. പുറത്തെടുത്ത് കഴിഞ്ഞാൽ പോയി, അത് അഴുക്കാവും. അതുകൊണ്ട് അകത്ത് തന്നെ വെച്ചേക്കുക, ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കുക. എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇനി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാം. പിന്നെ ഇത് രണ്ട് കുഞ്ഞു ബോൾസ്, ഇത് എവിടെ നിന്ന് കിട്ടിയാന്ന് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അശ്രമം തന്നെ ആയിരിക്കും, അവളാണ് എനിക്ക് എല്ലാം തരുന്നത്. അപ്പോൾ ആശാൻ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എവിടെ നിന്ന് കിട്ടിയാൽ ഓരോ ഓർമ്മയില്ല. എന്തെങ്കിലും കിട്ടിയെടുത്തങ്ങ് വെക്കും, പിന്നെ അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ഇത് ക്ലേ തന്നെ എന്തോ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ആകൃതി വന്ന്, അത് അതിൻ്റെ എന്തോ കറിയൊക്കെ വെക്കാൻ പോയിട്ട് വന്നപ്പോൾ അത് അവിടെ നിന്ന് കല്ലായി. അത് പിന്നെ കളഞ്ഞില്ല, അത് സൂക്ഷിച്ചു വെച്ച്. ഇതൊരു കുഞ്ഞു ബോട്ടിലിൽ ഞാൻ അന്ന് എന്തോ ഒരു മുന്തിരിങ്ങ പോലെ എന്തോ ചെയ്തതാണ്, പക്ഷേ ശരിയായില്ല. അത് കളയാൻ തോന്നിയില്ല, അതും അങ്ങ് സൂക്ഷിച്ചു വെച്ച്. ചില വർക്കൊക്കെ ഇങ്ങനെ ചില ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങും എങ്ങും എത്തത്തുമില്ല, ഒന്നും ഒക്കത്തുമില്ല. ഞാനത് പിന്നെ വീഡിയോ ആയിട്ട് ഇടത്തുമില്ല, അതിനെ കളയാനും തോന്നത്തില്ല. അപ്പോൾ സൂക്ഷിച്ചങ്ങ് വെച്ചേക്കും. ഇത് പിന്നെ കുറേ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ്. അത് ചില കുപ്പികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും അടപ്പൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതും നാളെ ഉപകരിക്കാം. അപ്പോൾ ഇത് എനിക്ക് ഐഡിയ ഒക്കെ വരും. ഓരോ സമയത്ത് നമുക്ക് ഓരോ തോന്നലല്ലേ. അപ്പം അതിനന്നേരം എനിക്ക് നടന്ന് ഓടാനായിട്ടൊരു മടിയാണ്. അപ്പം ഞാനെല്ലാം കിട്ടുമ്പോൾ അങ്ങ് പെറുക്കി വെക്കുന്ന പോലെ ഇതും അങ്ങ് പെറുക്കി വെച്ച്. കുറേ ഉണ്ട്, വേറൊരു ഡെപ്പിക്കകത്ത് വേറെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്കകത്ത് കാണിക്കാൻ വേണ്ടി ഈ ഡെപ്പിക്കകത്ത് കാണിക്കുന്നതാണ്. ഞാൻ വലിയൊരു പാട്ടൊക്കെ അകത്ത് ഇരിക്കുന്നതെല്ലാം കേട്ടോ. അപ്പം ആ പാട്ടയൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ചിലപ്പം എല്ലാവർക്കും ആ പാട്ടൊന്നും ഇഷ്ടപ്പെടുന്ന തരത്തില്ല, അതുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ല. അപ്പോൾ ഇത് നമുക്കെല്ലാം പെറുക്കി വയ്ക്കാം. പിന്നെ ഞാൻ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ പാർട്ട് 2 ഇടാം. കുപ്പി എല്ലാം കൂടെ അടുക്കി വെക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ഇടാൻ താമസിക്കുന്നത്. കുറേ പേര് പറയുന്നുണ്ട് ബോട്ടിൽ ആർട്ടിൻ്റെ കളക്ഷൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ, അത് നമുക്ക് ഉടനെ ചെയ്യാം. പിന്നെ കുറച്ച് സി ഡി കുറച്ചേ ഉള്ളു. ഇപ്പോൾ അച്ഛൻ്റെ ഈ കുറച്ച് ക്യാസറ്റൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്തെ ക്യാസറ്റ്, ഇഷ്ടംപോലെ അയ്യപ്പ ഭക്തി ഗാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോയെന്ന് ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാം പോയി. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന, പക്ഷേ അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ ടേപ്പ് കണക്കത്തെ, അതൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ച് അതൊക്കെ പോയി. ഇപ്പോൾ സി ഡി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള കുറേ കമ്മലും മാലയും അതൊക്കെ സൂക്ഷിച്ച്. ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ക്രിസ്മസിന് കുറച്ച് ബംഗാളിൽ നിന്നൊക്കെ കുറച്ച് കഴിവുള്ള ആർട്ടൊക്കെ ചെയ്യുന്നവർ വരും. അവർ അരിമണിയിൽ പേരെഴുതിയതാണ്. ഇത് കാണാൻ പറ്റുന്നില്ല, എൻ്റെ പേര് അർച്ചന എന്ന് എഴുതിയിട്ടുണ്ടാവത്തിൽ, ഒരു കുഞ്ഞ് അരിമണിയിൽ എഴുതുന്ന, അത്ര കഴിവുള്ളവരാണ് വരുന്നത്. അപ്പം അന്ന് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കല്ല്, ഇതൊക്കെ എവിടെ നിന്നാന്ന് ഒരുപിടുത്തുമില്ല, കുഞ്ഞിലേ തൊട്ടുള്ളതുണ്ട്. കമ്മലുണ്ട്, മാലയുണ്ട്, എല്ലാം. പക്ഷേ ഒരു സെറ്റൊക്കെ വെച്ചേ ഉള്ളൂ. കമ്മലാണെങ്കിൽ നമുക്കൊന്ന് ഇടണമെങ്കിൽ രണ്ട് കാതിലും ഇടാൻ പറ്റണ്ട, ഒരു കാതിലിടുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ ഒന്ന് കളയാനായിട്ടൊരു മനസ്സ് വരത്തില്ല. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ എന്താടി ഒന്നും കളയാത്തേന്ന്. പക്ഷേ ഒരു രസമല്ലേ ഇതൊക്കെ, മൂന്ന് പഠിച്ച കമ്മൽ. ഇത് എനിക്ക് അശ്രമം തന്നെയാ. പിന്നെ ഇതെന്തോ മുത്തൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതെന്തോ ഉടുപ്പേല എന്തോ ഉണ്ടായിരുന്നതാ, ഏതാണ്ടൊക്കെ ഉണ്ട്, കുറേ നാളത്തെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്നും കളയാതെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആൻറ്റിക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. ഈ ജിമിക്ക എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജിമിക്ക. പക്ഷേ ഒരെണ്ണം ഒരു ദിവസം കടവിൽ ആറ്റിലിറങ്ങി കുളിച്ചിട്ട് കറക്കി കയറിയപ്പോൾ ഒരു കാതിലേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച ജിമിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അന്ന് വാങ്ങിയതാണ്, പക്ഷേ അത് പോയി. പക്ഷേ അത് കളയാൻ തന്നതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിനകത്ത്, കുഞ്ഞു കുഞ്ഞാണെന്നേ ഉള്ളു. പിന്നെ ഇതിൻ്റെ പേരറിയത്തില്ല, ഈ സ്പോഞ്ച് കണക്കിരിക്കും. ഇത് ഒഴുകി വന്നതാണ്, ഞാൻ ഇത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചേക്കുക. എന്നാന്ന് വെച്ചാൽ ഇതിന് ചിലപ്പോൾ ആവശ്യം വരും. പിന്നെ ഒരു ബോക്സ്, ഇത് കുറച്ച് ചന്ദനത്തിരിയുടെ ബാക്കി, കത്തിയേൻ്റെ ബാക്കി, കമ്പും തീപ്പെട്ടിക്കൊള്ളിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് എല്ലാവരും പറഞ്ഞത്. ഒരു പെണ്ണിന് ഇങ്ങനെ ഉണ്ടാക്കിയത് ഫ്രോക്കൊക്കെ ഇട്ട്, അതുപോലെ നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഐഡിയ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 3 മാസമായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന ചന്ദനത്തിരി. അത് എന്നും വൈകിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇത് നമുക്കൊരു കുറച്ച് നാളും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു വർക്ക് ചെയ്യാനും മാത്രമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഹെൽപ്ഫുള്ളാണത്. പിന്നെ ഇത് എൻ്റെ ഒരു ചെറിയൊരു മുത്ത്, പഴയ ക്ലേ അതൊക്കെ ഉള്ള പറ്റി. ഓ, തുറക്കാൻ പറ്റുന്നില്ല, ഒരു പെട്ടി തുറക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലടേ.
അപ്പം ഇതിനകത്ത് പഴയ കുറച്ച് മുത്തുകൾ, ഇത് ആശ്രമം തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് തിരാറായി, മുത്തൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഇലയൊക്കെ ഉണ്ടാക്കിയപ്പോൾ മിച്ചം വന്നതൊക്കെ ഉണ്ടാക്കി അങ്ങ് വെച്ച് വെച്ച് അതാവുമ്പോൾ നമുക്ക് ഇനി ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം. കളയേണ്ട ആവശ്യമില്ല, ആ സമയത്തേക്ക് ഇല ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുകയും വേണ്ട, ഇല ഓൾറെഡി മുന്നേ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ കുറേ മുത്തുണ്ട്, ഈ മുത്തൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തുകളുടെ കാര്യം ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊരു വീക്ക്നെസ്സാണ്. അത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞ് മുത്തൊക്കെ അടുക്കിയൊക്കെ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട്, ആൻറ്റിക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എപ്പോഴും മുത്തുകളുടെ കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ ഇതും കുറച്ച് പഴയ മാലകളും കമ്മലും ഒക്കെയാണ് കേട്ടോ, ഒറ്റ പീസേ ഉള്ളൂ, അതാണ് മെയിൻ പ്രോബ്ലം. എവിടെ എന്തെങ്കിലും പറ്റി ഒരെണ്ണം കാണാതെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റതൊക്കെ അങ്ങ് സൂക്ഷിച്ചു വെച്ചേക്കും. പല ആൻറ്റിക് ബോട്ടിൽ ആർട്ടിൽ നോക്കിയാലും നമ്മുടെ കാണാൻ പറ്റും, ഞാൻ കമ്മലോ മാലയോ മാലയുടെ ലോക്കറ്റോ ഒക്കെ സെൻറ്ററിലായിട്ടൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ മേളിലായിട്ടൊക്കെ വയ്ക്കും ലോക്കറ്റൊക്കെ. അതൊരു ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒറ്റക്കാതി കമ്മലിട്ടുകൊണ്ട് നമ്മൾ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സഹായമാണ്, ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇത് നല്ല കമ്മലല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലായിരുന്നു, പക്ഷെ അത് പോയി. അതുപോലെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അങ്ങ് എൻ്റെ തന്നെ സൂക്ഷ്മക്കുറവ് കൊണ്ട് പോകുന്നതാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും കളയാൻ പറ്റത്തില്ല, നമുക്ക് കളയാനേ തോന്നത്തില്ല. പ്രത്യേകിച്ച് ഞാനെന്ന് പറഞ്ഞാൽ ആശുപോഷമായിട്ട് അടിച്ചു പൊളിച്ച് നടന്ന അങ്ങനത്തെ ഒരു ആളല്ല ഞാൻ. എനിക്ക് ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുക, അത് പോയി കഴിഞ്ഞാൽ അടുത്തത് വാങ്ങിക്കുക, അങ്ങനത്തെ. അത് കമ്മലെന്നല്ല, അത് എന്ത് കാര്യമാണെങ്കിലും ഒരുപാട് വാങ്ങിക്കൂട്ടി ആഹ്ലാദിക്കുന്ന ഒരു അതല്ല. നമുക്ക് എന്താണോ ആവശ്യം അത് വാങ്ങിക്കുക, അത് പോയി കഴിഞ്ഞാൽ അത് പോകാറാകുമ്പോൾ അടുത്തത് വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കളയാനായിട്ടൊരു മനസ്സ് വരത്തില്ല, അതാണ് ഞാൻ മെയിനായിട്ടും ഒരു സാധനവും കളയാതെ. അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ ആക്രി സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.